കാർഷികോൽപ്പന്നങ്ങൾ ഉണങ്ങിയെടുക്കാൻ കുറഞ്ഞ ചിലവിൽ ഡ്രയർ നിർമ്മിച്ചിരിക്കുകയാണ് കർഷകനും മെക്കാനിക്കുമായ മരിയാപുരം കല്ലോറുമ്പിൽ രാജേഷ് സ്വന്തം കാർഷികോത്പന്നങ്ങൾ ഉണക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഡ്രയർ വിജയിച്ചതോടെയാണ് കൂടുതൽ ഡ്രയറുകൾ ഇവർ നിർമ്മിക്കാൻ തുടങ്ങിയത് കാർഷിക മേഖലയിൽ സജീവമാണ് മരിയാപുരം കല്ലൂറുമ്പിൽ രാജേഷിന്റെ കുടുംബം ഒപ്പം ഇരുപത്തിയഞ്ചു വർഷത്തോളമായ വാഹന വർക്ക്ഷോപ്പ് നടത്തുകയാണ് ജാതിയും കൊക്കോയും മഴക്കാലമായാൽ ഉണക്കിയെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതോടെയാണ് വീട്ടിൽ ഒരു മുറിക്കുള്ളിൽ ഡ്രയർ ഒരുക്കിയത് എന്നാൽ വിറക് കൂടുതലായി വേണ്ടിവന്നതോടെ പുതിയ ഡ്രയറിനായി പരീക്ഷണങ്ങൾ ആരംഭിച്ചു ഒടുവിൽ ഏറ്റവും കുറഞ്ഞ നിലവിൽ വളരെ വേഗത്തിൽ ഉൽപ്പന്നങ്ങൾ ഉണക്കിയെടുക്കുവാൻ കഴിയുന്ന തരത്തിൽ കുഞ്ഞൻ ഡ്രയർ രൂപകൽപ്പന ചെയ്യുകയായിരുന്നു അതിനകത്ത് ഭയങ്കരമായ വിറക് ചിലവ് ഭയങ്കര വിറക് ചിലവാകുന്നുണ്ട് നമുക്ക് ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ വന്നപ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു ചെറിയ രൂപം വേണം എന്ന് ഒരാഗ്രഹം ഉണ്ടാവുകയും മഴക്കാലത്ത് വീട്ടിലിരുന്ന സമയത്ത് ഇങ്ങനെ ഈ പഴവസ്തുക്കൾ വെച്ച് തന്നെ ഉണ്ടാക്കി നോക്കുകയും ചെയ്തതാണ് പിന്നെ അതിനകത്ത് തേങ്ങ അത്യാവശ്യം ഉണങ്ങാം അത്യാവശ്യം ഇറച്ചി ഉണങ്ങാം മെയിനായിട്ട് ജാതി പത്രിയൊക്കെ രണ്ട് മണിക്കൂർ കൊണ്ട് ഉണങ്ങി കിട്ടും കേട്ടാ പിന്നെ നോക്കാറില്ല രണ്ടോ മൂന്നോ ദിവസം പത്രി ഉണങ്ങാൻ വേണ്ടി ുന്ന തീയിൽ നിന്ന് ടാർ മിക്സിംഗ് പ്ലാന്റും റോഡ് റോളറും ഉൾപ്പെടെ റിപ്പയർ ചെയ്യുന്ന രാജേഷിന്റെ മരിയാപുരം മില്ലുംപടിയിലെ വർക്ക്ഷോപ്പിലാണ് ഡ്രയർ നിർമ്മിച്ചത് ഡ്രയർ നിർമ്മാണത്തിൽ സഹായത്തിനായി ഹരികൃഷ്ണനുമുണ്ട് നിരവധി കർഷകർ ഡ്രയർ നിർമ്മിച്ച് നൽകാൻ രാജേഷിനെ സമീപിക്കുന്നുണ്ടെങ്കിലും സമയക്കുറവ് മൂലം സാധിക്കാറില്ല എന്നും രാജേഷ് പറയുന്നു ഡ്രയറിന് പേറ്റന്റ് എടുക്കാനൊന്നും രാജേഷ് തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ ആർക്കും എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഡ്രയർ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നും രാജേഷ് പറയുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി